കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ മുതിർന്ന നേതാക്കൾക്ക് അതിരൂക്ഷമായ വിമർശനമാണല്ലോ ഉണ്ടായത്. മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിലാണ് ഈ സംസ്ഥാന നേതൃത്വത്തെ രാഹുൽ അടക്കമുള്ള നേതാക്കൾ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിനുള്ളിൽ വലിയൊരു ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമാവുകയാണല്ലേ. കെ പി എം അഞ്ച് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പരാജയം, അതിൽ തെലങ്കാനയിൽ മാത്രമാണ് ഒരു ആശ്വാസ വിജയം കോൺഗ്രസിനുണ്ടായത്. ബാക്കി നാല് സംസ്ഥാനങ്ങളിലും അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. രണ്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണം കൂടി നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നത്. ഈ യോഗത്തിനകത്ത് വലിയ ഭിന്നത നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടു എന്നതാണ്. അതിൽ രാഹുലും പ്രിയങ്കയും അടങ്ങുന്ന നേതാക്കൾ ഈ സംസ്ഥാന ഘടകങ്ങളെ വിമർശിച്ചു. പ്രത്യേകിച്ച് സീനിയർ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിയുമായി നേർക്കുനേർ കോൺഗ്രസ് ഏറ്റുമുട്ടിയത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളുമാണിത്. അവിടെ മൂന്നിടത്തും മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസിനെ നയിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം, അതല്ലെങ്കിൽ രാഹുലും പ്രിയങ്കയും അടങ്ങുന്ന നേതാക്കൾ വിശദീകരിക്കുന്നത്. മധ്യപ്രദേശിൽ കമൽനാഥ് ആയിരുന്നു പി സി സി അധ്യക്ഷൻ. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കമൽനാഥ് ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ഛത്തീസ്ഗഡിലും നമുക്കറിയാം, അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗലാണ് കോൺഗ്രസിനെ നയിച്ചത്. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും അതിദയനീയമായ പരാജയം ഉണ്ടായതോടെ രാഹുൽ ഇപ്പോൾ പറയുന്നത് പി സി സികൾ, അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സുനിൽ കുനുഗുലുവിനെ പോലെയുള്ള ഈ ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, കോൺഗ്രസിൻ്റെ മറ്റ് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ ഈ കുനുഗുലുവിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇദ്ദേഹത്തിന് പോലും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു എന്നതാണ് രാഹുലിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ മറുഭാഗത്ത് ഉയരുന്ന മറ്റൊരു വിമർശനം എന്നത് അത് നെഹ്റു കുടുംബത്തിന് നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കോൺഗ്രസിനും പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാഹുൽ, പ്രിയങ്ക, സോണിയ തുടങ്ങിയവരുടെ നിർണായക ഇടപെടൽ മൂലം അവിടെ വിജയിച്ചു എന്ന് പറയുകയും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പഴിചാരുകയും ചെയ്യുന്നത് നെഹ്റു പരിവാറിൻ്റെ സ്ഥിരം സ്വഭാവമാണ് എന്ന വിമർശനം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കിടയിലും രൂപപ്പെടുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാണ്ട് മൂന്ന് മാസം മാത്രം ശേഷിക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ വീണ്ടും ഈ കനത്ത പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്നത് മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബവും തമ്മിലുള്ളൊരു പ്രശ്നമായി ഇത് മാറുകയാണ്. ഒരു ഭാഗത്ത് കമൽനാഥിനെ പോലുള്ള നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. അടുത്തിടെ കമൽനാഥിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മധ്യപ്രദേശിൽ മാറ്റി. ഒപ്പം ഛത്തീസ്ഗഡിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഭൂപേഷ് ബാഗലിന് നൽകിയിട്ടില്ല. രാജസ്ഥാനിലും വലിയ മാറ്റങ്ങൾ വരുന്നുവെന്ന് കാണുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങളിൽ നയിച്ചിരുന്ന മുതിർന്ന നേതാക്കളെ മുഴുവൻ മാറ്റി പുതുമുഖങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചു. അതിൽ ഈ സീനിയർ നേതാക്കളെല്ലാം അതൃപ്തരാണ്. എന്നാൽ അവർ വാദിക്കുന്നത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ്. അതായത് വിജയിച്ചു കഴിഞ്ഞാൽ അത് രാഹുലിൻ്റെ ക്രെഡിറ്റ് ആകും, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് സംസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ അവിടെ നയിച്ചിരുന്ന നേതാക്കളുടെ പരാജയമാകും. ഈ രീതിയിലുള്ള വിലയിരുത്തലുകൾ ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കുള്ളത്. കെ പി ശരി, അതെല്ലാം ഗൗരവം പറഞ്ഞത് പോലെ തന്നെയാണ്. ഈ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, കലഹങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ട ഒരു സാഹചര്യം നേതൃത്വത്തിനെതിരെയുള്ള വിമർശനമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അണികളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥരാണവർ. ഏതായാലും വരും തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു അതിജീവനത്തിനുള്ള ശ്രമമെങ്കിലും ഉണ്ടാവുക എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ വന്നത്.